നമസ്കാരം. കഴിഞ്ഞയാഴ്ചയിലെ പ്രധാന രാഷ്ട്രീയ വാർത്താ വിശകലനങ്ങളുമായി ജനയുഗം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന ഇന്ത്യൻ നിയമസംഹിതയുടെ ഏറ്റവും വലിയ കാഴ്ചപ്പാടിനാണ് കഴിഞ്ഞ ദിവസം രാജ്യം സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ നിന്ന് വിൽക്കീസ് ബാനു കേസിൽ ആശ്വാസകരമായ വിധിയാണ് വന്നിരിക്കുന്നത്. വിൽക്കീസ് ബാനു കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട 11 പേരെ ഗുജറാത്തിലെ ബി ജെ പി സർക്കാർ 2022 സ്വാതന്ത്ര്യദിനത്തിൽ ശിക്ഷാ ഇളവ് നൽകി മോചിതരാക്കിയിരുന്നു. 5 മാസം ഗർഭിണിയായിരുന്ന വിൽക്കീസ് അടക്കം 5 സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും 14 പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത കൊടും ക്രിമിനലുകളെ ജയിൽമോചിതരാക്കിയത് രാജ്യത്തെ മതനിരപേക്ഷ മനസ്സുകളെയാകെ ഞെട്ടിച്ചു. ശിക്ഷാ ഇളവ് ചോദ്യം ചെയ്തുള്ള ഒന്നിലേറെ ഹർജികൾ പരിഗണിച്ച സുപ്രീം കോടതി കുറ്റക്കാരെ വിട്ടയച്ചുള്ള ഗുജറാത്ത് സർക്കാരിൻ്റെ ഉത്തരവ് അസാധുവാക്കുകയും പ്രതികളോട് ശിക്ഷ തുടർന്നും അനുഭവിക്കുവാൻ നിർദ്ദേശിക്കുകയുമാണ്. കേസ് തുടക്കം മുതൽ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു. പോലീസിൻ്റെ പക്ഷപാതപരമായ സമീപനം പ്രതികളെയെല്ലാം വിട്ടയക്കുന്നതിന് വഴിയൊരുക്കി. വിൽക്കീസിന്റെ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. വിചാരണ ഗുജറാത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് മാറ്റി. 2008 11 പ്രതികൾ കുറ്റക്കാരാണെന്ന് പ്രത്യേക CBI കോടതി വിധിച്ചു. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ശിക്ഷ ശരിവെച്ചു. 14 വർഷം ശിക്ഷ അനുഭവിച്ചത് ചൂണ്ടിക്കാട്ടി വിട്ടയക്കൽ അപേക്ഷയുമായി പ്രതികളിൽ ഒരാൾ ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചു. വിധി തീർപ്പുണ്ടായത് മഹാരാഷ്ട്രയിലായതിനാൽ അപേക്ഷ അവിടെയാണ് പരിഗണിക്കപ്പെടേണ്ടതെന്ന് ഹൈക്കോടതി വിധിച്ചു. CBI കോടതിയും കുറ്റക്കാരെ വിട്ടയക്കുന്നതിനോട് വിയോജിച്ചു. എന്നാൽ ഇതെല്ലാം മറച്ചുവെച്ച് കുറ്റക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ഗുജറാത്ത് സർക്കാരിന് തീരുമാനം എടുക്കാമെന്ന വിധി സമ്പാദിക്കുകയും ചെയ്തു. ശിക്ഷ ഇളവ് നൽകണോ എന്ന കാര്യത്തിൽ ഗുജറാത്ത് സർക്കാരിന് തീരുമാനമെടുക്കാമെന്ന് ആയിരുന്നു 2022 മെയ്യിൽ സുപ്രീം കോടതിയുടെ വിധി. യഥാർത്ഥത്തിൽ ശിക്ഷാ ഇളവ് നൽകണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം മഹാരാഷ്ട്ര സർക്കാരിന് ആയിരുന്നു. ഈ വസ്തുത സുപ്രീം കോടതിയിൽ നിന്ന് മറച്ചു വയ്ക്കപ്പെട്ടു. ഇതേ തുടർന്നാണ് സുപ്രീം കോടതി ശിക്ഷാ ഇളവ് നൽകണോ എന്ന് ഗുജറാത്ത് സർക്കാരിന് തീരുമാനിക്കാമെന്ന് ഉത്തരവിട്ടത്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച വസ്തുത മനസ്സിലാക്കി ഗുജറാത്ത് സർക്കാർ സുപ്രീം കോടതി ഉത്തരവിന് എതിരെ പുനഃപരിശോധന ഹർജി ഫയൽ ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ അത് ചെയ്യാതെ കുറ്റവാളികൾക്ക് എല്ലാം ഒത്താശയും ചെയ്തു. വാദം കേൾക്കൽ വേളയിൽ ശിക്ഷാ ഇളവ് നൽകാനുള്ള അധികാരം മഹാരാഷ്ട്രയ്ക്കാണെന്ന് ഗുജറാത്ത് വാദിച്ചിരുന്നു. ഈ കാര്യം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് 2022 മെയ് 13 ഉത്തരവിനെതിരെ പുനഃപരിശോധന ഹർജി നൽകാത്തതെന്ന ചോദ്യത്തിന് ശക്തി കൂടുകയാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. കുറ്റക്കാർക്ക് ഒത്താശ ചെയ്ത ഗുജറാത്തിലെ BJP സർക്കാരിന് നിശിതമായിട്ടാണ് കോടതി വിമർശിച്ചത്. ജനാധിപത്യ കേരളത്തിന് നവോന്മേഷവും നല്ല പ്രതീക്ഷയും പകർന്ന ഒന്നാണ് നവകേരള സദസ്. സാമൂഹ്യ നീതിയും സുസ്ഥിര വികസനവും അടിത്തറയിടുന്ന പുതിയൊരു കേരളം എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വാഗ്ദാനം ജനഹൃദയങ്ങളെ എത്രമേൽ സ്വാധീനിച്ചു എന്നതിന് തെളിവായിരുന്നു നവകേരള സദസ്സുകളിലെ അഭൂതപൂർവമായിരിക്കുന്ന ജനപങ്കാളിത്തം. 140 മണ്ഡലങ്ങളിൽ നടന്ന നവകേരള സദസ്സ് സംസ്ഥാനത്തെ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഭരണ നിർവഹണ പ്രക്രിയയിൽ സമസ്ത ജനവിഭാഗങ്ങളെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിക്കപ്പെട്ടു. 2022 നവംബർ 18 കാസർഗോഡ് ജില്ലയിലെ പൈവിളയിൽ തുടക്കമിട്ട സദസ്സ് അക്ഷരാർത്ഥത്തിൽ സർവമേഖലയെയും സ്പർശിച്ചു. മലയാളികളുടെ ഹൃദയവും മനസ്സും ആ മുന്നേറ്റത്തെ അനുവാദനം ചെയ്തു. നവകേരള സദസ്സിൽ ലഭിച്ച നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള വകുപ്പുതല അവലോകന യോഗങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടാണ് വ്യത്യസ്ത വകുപ്പുകളിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ പരിശോധിക്കാൻ ഉന്നതതല ഉദ്യോഗസ്ഥ യോഗം വിളിക്കുന്നത്. തദ്ദേശ സ്വയംഭരണം, എക്സൈസ്, പൊതുമരാമത്ത് വകുപ്പ്, വിനോദസഞ്ചാരം, ആരോഗ്യം, വനിതാ ശിശു വികസനം, ആയുഷ്, ഉന്നത വിദ്യാഭ്യാസം, സാമൂഹ്യനീതി, കായികം, ന്യൂനപക്ഷ ക്ഷേമം, വഖഫ്,
സാംസ്കാരികം, മത്സ്യബന്ധനം, യുവജനക്ഷേമം എന്നീ വകുപ്പുകളുടെ അവലോകന യോഗം നടന്നു കഴിഞ്ഞു. വ്യത്യസ്ത വകുപ്പുകളിൽ നിന്ന് വന്ന നിർദ്ദേശങ്ങൾ പ്രത്യേകമായി പരിശോധിക്കുന്നുണ്ട്. സാങ്കേതിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച തുടർ നടപടികൾ കൈക്കൊള്ളാൻ യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വ്യവസായം, നിയമം, മൈനിങ് ആൻഡ് ജിയോളജി, പട്ടികജാതി പട്ടികവർഗം, ദേവസ്വം, റവന്യൂ, ഭവന നിർമ്മാണം, പൊതുവിദ്യാഭ്യാസം, തൊഴിൽ, കൃഷി വകുപ്പുകളുടെ അവലോകന യോഗമാണ് നടക്കുക. കഴിഞ്ഞ ദിവസം വനം, വന്യജീവി, ഗതാഗതം, ജലവിഭവം, വൈദ്യുതി, മൃഗസംരക്ഷണ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന നിർദ്ദേശങ്ങളും പരിശോധിച്ചു. അടുത്ത ദിവസം, അതായത് വെള്ളിയാഴ്ച, സഹകരണം, തുറമുഖം, പോലീസ്, അഗ്നിരക്ഷ, ജയിൽ, സൈനികക്ഷേമം, നോർക്ക, PRD, ധനകാര്യം എന്നീ വകുപ്പുകളുടെ പരിശോധനയാണ് നടക്കുക. 20 യോഗങ്ങളായാണ് 4 ദിവസങ്ങളായി വിളിച്ചു ചേർത്തിട്ടുള്ളത്. ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു, വകുപ്പ് സെക്രട്ടറിമാർ, വകുപ്പുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. ജനയോഗം പൊളിറ്റി പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.